ഏവർക്കും മുരുകൻ ഫോക്കസിൻ്റെ ശുഭചിന്തയിലേക്ക് സ്വാഗതം. അന്യായമായി ആളുകളെ തടങ്കലിൽ പാർപ്പിച്ച കൂട്ടത്തിൽ ഒരു ഇരുമ്പ് പണിക്കാരനും അകപ്പെട്ടു. താഴെ നിർമ്മാണ വിദഗ്ധനാണ് അയാൾ. ദുഃഖത്തിലായ ഭാര്യ രാജാവിനെ കണ്ട് അനുദിന പ്രാർത്ഥനയ്ക്ക് തൻ്റെ ഭർത്താവിന് ഒരു വിരിപ്പ് നൽകാൻ അനുമതി വേണമെന്ന് അപേക്ഷിച്ചു. ആവശ്യം ന്യായമെന്ന് കണ്ട് രാജാവ് അംഗീകരിച്ചു. ഒരു ദിവസം തൻ്റെ വിരിപ്പിൽ തുന്നിച്ചേർത്തിരിക്കുന്ന അസാധാരണമായ ഒരു രൂപം അയാൾ ശ്രദ്ധിച്ചു. തന്നെ പൂട്ടിയിട്ടിരിക്കുന്ന താഴിൻ്റെ ഘടനയാണിതെന്ന് അയാൾക്ക് മനസ്സിലായി. കാവൽക്കാരുടെ സഹായം തേടിയെങ്കിലും അവർ നിരസിച്ചു. അയാൾ ചോദിച്ചു, ഞാൻ മാത്രമല്ല നിങ്ങളും തടവറയിലാണ്, രക്ഷപ്പെടേണ്ടേ? അവരുടെ സഹായത്തോടെ അയാൾ പുതിയ താക്കോലുണ്ടാക്കി. പിറ്റേ രാത്രി അവർ ജയിൽ ചാടി. വിരിപ്പ് അവിടെ തന്നെ ഉപേക്ഷിച്ചു. മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതി. അഭിലാഷങ്ങൾക്കും അഭിരുചികൾക്കും കുറുകെ ഇരുമ്പഴികൾ വയ്ക്കുമ്പോൾ തടവറ രൂപപ്പെടുന്നു. ജയിൽ ഒരു സ്ഥലമല്ല, ഒരവസ്ഥയാണ്. കുറ്റവാളികൾ മാത്രമല്ല, തടവറയിലെ അന്തേവാസികളും പാറാവുകാരും തടങ്കലിലാണ്. കാലാവധി കഴിഞ്ഞ് വിട്ടയക്കപ്പെടുന്ന കുറ്റക്കാരനാണോ, ആജീവനാന്തം സുരക്ഷ ഒരുക്കുന്ന കാവൽക്കാരനാണോ യഥാർത്ഥത്തിൽ ജീവപര്യന്തം അനുഭവിക്കുന്നത്? സ്വയം നിർമ്മിക്കുന്ന തടവറകളിലാണ് പലരുടെയും ജീവിതം അവസാനിക്കുന്നത്. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുടെ പിറകിലിരുന്ന് ആരും കാണാതെ ഏങ്ങലടിച്ച് തീർക്കേണ്ടതല്ല ജീവിതം. പുറത്ത് വന്ന് സൂര്യോദയം കാണണം, ഉള്ളിൽ സൂര്യൻ ഉദിക്കണം. പ്രതിവിധികളില്ലാതെ പ്രതിസന്ധികൾ രൂപപ്പെടില്ല. പരിമിതികൾക്കകത്തു നിന്ന് പരിഹാരങ്ങൾ കണ്ടെത്തണം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറങ്ങാൻ ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ശുഭചിന്ത കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ആങ്കറിംഗ് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ ചിട്ടപ്പെടുത്തി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത ദൗത്യവും എഴുതാവുന്നതാണ്. അതിനുശേഷം മെഡിറ്റേഷൻ അഥവാ ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഉണർന്ന ശേഷം വീണ്ടും ശുഭചിന്ത കേൾക്കുക. അതിനുശേഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് നിമിത്തമായ വ്യക്തികളോട് സാഹചര്യങ്ങളോട് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുക. കണ്ണാടിയുടെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുക, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് 5 മിനിറ്റ് ചിരിക്കുക. 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. ആ ദിവസം മുഴുവൻ വേണ്ടുവോളം ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുക. സമയഹൃതാകാരം കഴിക്കുക. ക്ഷമ ശീലമാക്കുക. മനസ്സിന് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വായിക്കുക. ഏവർക്കും ശുഭദിനം നേരുന്നു.